ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കാരൽ മീൻ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മുടെ നാട്ടിലെ കാരൽ എന്നാണ് പറയുന്നത്. നല്ല തിളക്കമൊക്കെ ഉള്ള ഒരു സുന്ദരി മീനാണ്. ഇത് നല്ല ടേസ്റ്റാണ് കറി വെച്ച. ഇത് അവിയൽ വയ്ക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ കൊച്ചു കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല. ഇത് മൊത്തം മുള്ളാണ്. മുള്ള് കൊച്ചുങ്ങളെ തൊണ്ടയിലൊക്കെ കുടുങ്ങ്. അത് മുതിർന്നവർക്ക് കഴിക്കാം. നല്ല ഒരു ടേസ്റ്റാണ്. കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ കാരൽ മീൻ എല്ലാവരും കണ്ടല്ലോ. കാരൽ മീനും അമ്പഴങ്ങയും കൊണ്ട് ഒരു അടിപൊളി കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ അമ്പഴങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ തൊലി കളയണം. മീനിലിടണമെങ്കിൽ അമ്പഴങ്ങയുടെ തൊലി കളഞ്ഞിട്ട് വേണം ഇടാൻ. നമ്മൾ മാങ്ങ ഇടുന്ന പോലെ അത് അരിഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഈ കാരൽ മീനിൽ ചേർക്കുക. ഈ മീനിനെ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ഇവിടെ കാരൽ എന്ന് പറയും. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. ഞാൻ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. മാങ്ങയുടെ അത്ര പുളിയൊന്നുമില്ല അതിന്, കണ്ടോ. ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുക്കുക. കറി തയ്യാറാക്കാനായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാകണം. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരണം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. അന്നേരം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. രണ്ട് വറ്റൽ മുളക് മുറിച്ചത്, രണ്ട് അതിലേക്ക് 15 ചെറിയ ഉള്ളി അരിഞ്ഞത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 3-4 വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. 1 സാമ്പാർ മുളകും 3 കാരിമുളകുമാണിത്. ഇപ്പോൾ ഈ ചേരുവകളെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് 1 ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം പൊടികൾ ചേർക്കാൻ. ഇനി 2 സ്പൂൺ മഞ്ഞ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ 1 സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി പച്ചമണമൊക്കെ ഒന്ന് മാറണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയപ്പോൾ 1 ചെറിയ തക്കാളി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. ഇതിനുള്ള കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി
പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന അമ്പഴങ്ങ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ഒന്ന് മൂടി വയ്ക്കുക. അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ഒരു മുറി തേങ്ങ തിരുമിയത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. നല്ല മഷി പോലെ അരയേണ്ട, ചെറിയ ഒരു തരിയായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. ഇപ്പോൾ കുറച്ച് സമയം ഈ കറി തിളച്ചിട്ടുണ്ട്, ഉണ്ടോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഈ കഴുകി എടുത്തു വച്ചിരിക്കുന്ന കാരലിട്ട് കൊടുക്കുക. കാരലിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. കാരൽ മുഴുവനും അങ്ങിട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പുളിയെല്ലാം ഒന്ന് മീനിലോട്ട് പിടിക്കണം. കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വയ്ക്കുക, ഒന്ന് തിളച്ചു വരട്ടെ, മീനൊക്കെ ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഈ കാരലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി അരച്ചോണ്ട് വന്ന തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങയും കൂടെ ഇടുമ്പോഴാണ് ഈ കാരലിന് നല്ല ഒരു സ്വാദ് കിട്ടുന്നത്. തേങ്ങാക്കറിയായിട്ട് വയ്ക്കുമ്പോഴാണ് നന്നായിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഇപ്പോൾ കറിയൊക്കെ തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക, തീ അണച്ചു കൊടുക്കുക. ഇനി ഇരുന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോൾ അതൊന്ന് വറ്റും. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അത് ഇരിക്കും തോറും അതിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കാരൽ മീനൊക്കെ കാണണമെങ്കിൽ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ തന്നെ കറി വെച്ച് നോക്കണം. അമ്പഴങ്ങ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, മാങ്ങ ഇട്ടും ഇങ്ങനെ ഒരു കറി വയ്ക്കാം. ഭയങ്കര സ്വാദുമാണ്, നല്ല ഗുണമുള്ളൊരു മീനാണ് കാരൽ. അങ്ങനെ അമ്പഴങ്ങ കാരൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം.